നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷനെ കുറിച്ചാണ്. അതിൽ പ്ലേസ്മെന്റ് ഇവാലുവേഷനെ കുറിച്ച് പറഞ്ഞു, ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇന്റേണൽ അസസ്മെന്റ് എന്ന ഇവാലുവേഷൻ ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ സെഷനിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് ഈസ് സമ്മേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് എന്നതാണ്. സമ്മേറ്റീവ് അസസ്മെന്റ് എന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ അസസ്മെന്റ്, എക്സ്റ്റേണൽ ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഈസ് ഇഫ് ഇറ്റ് ഈസ് ഫോർമേറ്റീവ് അസസ്മെന്റ് ഇഫ് ഇറ്റ് ഈസ് ഇന്റേണൽ. സമ്മേറ്റീവ് ഈസ് ആൻ എക്സ്റ്റേണൽ ഇവാലുവേഷൻ. അതുകൊണ്ട് തന്നെ ഈ എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നടത്തുന്നത്, പലപ്പോഴും എന്നല്ല ഇത് നടത്താറുള്ളത്, കോഴ്സിന്റെ അവസാനമാണ് അല്ലെങ്കിൽ സെമസ്റ്ററിന്റെ അവസാനം നടത്തുന്ന ഇവാലുവേഷനെയാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഒരു കോഴ്സ് അവസാനിക്കുന്ന സമയത്ത്, ഒരു ഇയർ അവസാനിക്കുന്ന സമയത്തൊക്കെ നടത്തുന്ന തരത്തിലുള്ള ഇവാലുവേഷനാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. അതുകൊണ്ട് തന്നെ ഇത് ഇറ്റ് ഈസ് നോൺ ആസ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ ടു. പോൾ ബ്ലാക്ക് തന്നെയാണ് നേരത്തെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോൾ ബ്ലാക്ക് തന്നെയാണ് ഇതിനെയും പരിചയപ്പെടുത്തിയിരുന്നത്. നമുക്കറിയാം അദ്ദേഹം പറയുന്നത് തന്നെ നേരത്തെ പറഞ്ഞ ഒരു കുക്കിന്റെ ഉദാഹരണമായിട്ടാണ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നതിൽ ഒരു കുക്ക് ഒരു പ്രൊഡക്റ്റ് ആരംഭം മുതൽ അവസാനം വരെയും അതിനെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടേ അതിനെ നന്നാക്കാനുള്ള പ്രവണത ഉണ്ടാക്കിക്കൊണ്ടേ അതിനെ ടേസ്റ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് അത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കുന്നത്. നോക്കുക, ഇവിടെ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ കുക്ക് അറ്റ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ഹിസ് കുക്കിംഗ് പ്രോസസ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അത് ടേസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം അത് സെർവ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ഓൺലി ക്യാൻ ടേസ്റ്റ് ഇറ്റ്, കനോട്ട് ബൈ എ കുക്ക്. പിന്നീട് അതിൽ കുക്ക് അത് ടേസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, പിന്നീട് ചെയ്യുന്നത് കസ്റ്റമറാണ് എന്നർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിന് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്നതാണ്. അതുപോലെ ഒരു അധ്യാപകനെ സംബന്ധിച്ചും വരെ ഫോർമേറ്റീവ് ഇവാലുവേഷനിലൂടെ ആർജിച്ചെടുത്ത വ്യക്തിഗതമായിട്ടുള്ള ഗ്രേഡുകളെല്ലാം തന്നെ എക്സ്റ്റേണലിനോടൊപ്പം ആഡ് ചെയ്ത് ഫൈനൽ ഗ്രേഡായിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഫൈനൽ സബ്മിഷനിലൂടെയാണ് ആ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ കുറിച്ച് തിരിച്ചറിയുന്നത് എന്ന് അർത്ഥിയോ. എൻഡ് ഓഫ് ദ കോഴ്സ് ഈസ് കണ്ടക്റ്റിംഗ് ദിസ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ, നെയ്മലി സമ്മേറ്റീവ് ഇവാലുവേഷൻ. അപ്പൊ ഇതാണ് മൂന്നാമത്തേതായിട്ടുള്ള ഇവാലുവേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് സ്റ്റെപ്പ് ഓഫ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഓർ ഇന്റേണൽ അസസ്മെന്റ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട ഫോർമേറ്റീവ് ഇവാലുവേഷനോട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്ഡ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സിസ്റ്റമായിട്ടാണ് ഇതിനെ നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ഫോർമേറ്റീവ് അസസ്മെന്റ് ഐഡന്റിഫൈ ദ പ്രോബ്ലംസ്, വെറസ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ഓർ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഡയഗ്നോസിസ് ദ കോസസ് ഓഫ് സച്ച് പ്രോബ്ലംസ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലൂടെ അറിയാൻ സാധിക്കുന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ കാരണങ്ങളെയാണ് ഡയഗ്നോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർമേറ്റീവ് ഇവാലുവേഷനിലൂടെ ഒരു വിദ്യാർത്ഥിയുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഫോർമേറ്റീവ് ഇവാലുവേഷനിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു, ഈ ഡയഗ്നോസ്റ്റിക്സ് ഇവാലുവേഷനിലൂടെ ആ പ്രശ്നങ്ങൾക്കുള്ള കാരണത്തെ കണ്ടെത്താൻ സാധിക്കുക കൂടി ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും
പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് മാത്രമല്ല പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് അതിന്റെ കാരണത്തെ കൂടി അറിഞ്ഞുകൊണ്ടാണ് എന്നതാണ്. അപ്പൊ ഈ കാരണങ്ങളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിലൂടെയാണ് അല്ലെങ്കിൽ ഇവാലുവേഷനിലൂടെയാണ് എന്നർത്ഥം. ഇത് പലപ്പോഴും അഫക്റ്റീവ് ഡൊമൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബ്ലൂംസ് ടാക്സോണമിയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള അഫക്റ്റീവ് ഡൊമൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. പലപ്പോഴും ഇത് നടത്തുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ കോഴ്സ് ഓർ ടേം. പലപ്പോഴും ഒരു കോഴ്സ് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒക്കെയാണ് ഇത് നടത്തുന്നത്. ഇതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ പ്രിയർ നോളജ്, അദ്ദേഹത്തിന്റെ ടാലന്റിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നു, അദ്ദേഹത്തിന്റെ വീക്ക് പോയിന്റ്സ് അല്ലെങ്കിൽ വീക്ക് ഏതൊക്കെ മേഖലകളിലാണ് എന്നൊക്കെ തിരിച്ചറിയാൻ ഈ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിലൂടെ സാധിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സിന്റെ ആരംഭത്തിൽ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ടീച്ചിങ് പ്ലാനുകൾ ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ഒരു അധ്യാപകന് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രൂപമാണ്, ഇവാലുവേഷൻ ടെക്നിക്കാണ് എന്ന് ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തേത്, ഇത് പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്യലല്ല, മറിച്ച് പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്യൽ ഇന്റേണൽ അസസ്മെന്റിലൂടെയാണ് നടക്കുന്നത്, ഫോർമേറ്റീവ് അസസ്മെന്റിലൂടെയാണ് നടക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണത്തെ ഡയഗ്നോസ് ചെയ്യുകയാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിലൂടെ ചെയ്യുന്നത് എന്നതാണ്. ഇത് അഫക്റ്റീവ് ഡൊമൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ഇമോഷൻസ്, ഫീലിംഗ്സ് ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റുകളാണ്. മാത്രവുമല്ല ഇത് നടത്തുന്നത് അറ്റ് ദ ഫസ്റ്റ് ബിഗിനിങ് ഓഫ് എ കോഴ്സ്, ബിഗിനിങ് ഓഫ് എ സെമസ്റ്റർ ഒക്കെയാണ് ഇത് നടത്തുന്നത്. എന്തിനാണ് ഇത് നടത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിഞ്ഞാൽ മാത്രമേ വ്യക്തികളെ പേഴ്സണലി അറിയുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് ഏത് തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡാണ് ഒരു അധ്യാപകൻ ഉപയോഗിക്കേണ്ടതെന്ന് തിരിച്ചറിവ് ഉണ്ടാവുന്നത്. ആ അർത്ഥത്തിലാണ് ഇതിനെ കാണേണ്ടത്. അത് ഇത് അധ്യാപകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് അർത്ഥം. ഇതാണ് ഡയഗ്നോസ്റ്റിക്സ് മെത്തേഡ്.